പറയാനുള്ളത് ഇവിടുത്തെ സഹാക്കന്മാരോടാണ്. കേരളയിലും കോപ്പ കടന്ന് കിട്ടുന്ന കണാപ്പന്മാരെ, ആദ്യം നിങ്ങൾ ഇതുപോലത്തെ ഈ ബുദ്ധിമുട്ട് നിറഞ്ഞ അവസ്ഥയൊന്ന് പരിഹരിക്കുക. ഇതിനൊരു അടിസ്ഥാന സൗകര്യം ഉണ്ടായി കൊടുക്കുക. ഒരു സ്ത്രീ, ഒരു നേഴ്സ് അവരുടെ ജീവൻ കയ്യിൽ വെച്ചുകൊണ്ട് മറ്റൊരാളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി, അവർക്ക് വേണ്ട മരുന്നും കാര്യം കൊടുക്കാൻ വേണ്ടി അപ്പുറം പോകുന്നു. എന്തൊരു റിസ്ക്കാണത്! സ്വന്തം മക്കളെയും ഭർത്താവിനെയും ഈ പറയുന്ന കുടുംബക്കാരെയൊക്കെ മറന്നുകൊണ്ട് പിടിവിട്ട് കഴിഞ്ഞാൽ വെള്ളത്തിലോട്ട് പോകും, ഞാൻ മുങ്ങി മരിക്കുമെന്ന് അറിഞ്ഞുകൊണ്ടും അവരാ പോയി വരുന്നവരുടെ മുഖം ഒന്ന് കാണുക. അതൊരു അവരുടെ ആത്മവിശ്വാസമാണ്. ഞാൻ എന്നിൽ അർപ്പിച്ചിട്ടുള്ള ജോലി ഭംഗിയായിട്ട് നിർവഹിക്കുന്നു എന്നുള്ള ആ ഒരു അർപ്പണബോധമാണ് ആ മുഖത്തുള്ളത്. നിങ്ങൾ ഈ വോട്ട് വാങ്ങി ഇവിടെ ഭരിക്കുന്നവന്മാർക്ക് എന്ത് അർപ്പണബോധമാണ് ഉള്ളത്? എവിടെങ്കിലും കിട്ടുന്ന കുറച്ച് കമ്മീഷൻ, കോടികളുടെ കമ്മീഷൻ കണ്ടുകൊണ്ട് മറ്റുള്ളവരുടെ നടുമ്പുറത്ത് കുറ്റിയടിക്കുന്ന ഈ ഒരു പ്രവണതയൊക്കെ ഒന്ന് മാറ്റിയിട്ട് നിങ്ങൾ ഇതുപോലെ ഒരു അടിസ്ഥാന സൗകര്യങ്ങളുണ്ടാക്കി കൊടുക്കുക. ഇവിടെ വേണ്ട മനുഷ്യന്മാർക്ക് അടിസ്ഥാന സൗകര്യമാണ്. 4 മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ 4 മണിക്കൂർ കൊണ്ട് ഞങ്ങൾക്കൊന്നും പോയിട്ട് അവിടെ പോയിട്ട് വായു ഗുളിക വാങ്ങിപ്പോരാനൊന്നുമില്ല. ആദ്യം നിങ്ങൾ ഇതിനൊക്കെ ഒരു പരിഹാരം കാണുക. ഉത്തർപ്രദേശിലെ രോഗികളെ കൊണ്ടുപോകാൻ കസേരയിൽ കെട്ടി കൊണ്ടുപോകുന്നേ എന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ കുറേ സഖാക്കന്മാർ ഉടുതുണി പൊക്കിയിട്ട് ഞങ്ങളുടെ അല്ലെങ്കിൽ ഈ സംഘികളുടെ അല്ലെങ്കിൽ ഈ ബി ജെ പിക്കാരുടെ മുഖത്തോട്ട് കാണിക്കുന്നത് കാണാം. നിങ്ങളത് ഒരൊറ്റ യൂട്ടേൺ ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ ഒരു കാര്യം നിങ്ങളുടെ നേതാക്കളെ മുമ്പിലോട്ടൊന്ന് പൊക്കി കാട്ടിക്കൊടുക്കുക. എന്നിട്ട് ഇതൊക്കെ ഒന്ന് നന്നാക്കിയെടുക്കാൻ പറയും. അല്ലാതെ വെറും ഇങ്ങനെ ഉത്തർപ്രദേശിലേക്ക് അവിടേക്ക് നോക്കാതെ അവനവൻ്റെ അടിസ്ഥാന സൗകര്യങ്ങളുണ്ടോ എന്ന് ആദ്യം നോക്കണം. ഇതൊക്കെ നിൻ്റെ അമ്മയോ പെങ്ങളാവണം, അപ്പോഴും നിനക്കതിനൊക്കെ വേദന അറിയുള്ളൂ. ഈ ഒരു സീൻ കണ്ടു കഴിഞ്ഞാൽ അവരുടെ ഭർത്താവ് അവരുടെ മക്കൾ അവരെ ഒരിക്കലും ജോലിക്ക് പോകാൻ സമ്മതിക്കില്ല. കാരണം എന്താ, ഇത്രമാത്രം റിസ്ക് എടുത്തിട്ട് അവരെങ്ങനെ പറഞ്ഞയക്കുന്നതിനെ? എന്തൊരു എന്താ പറയുക, എങ്ങനെ നിങ്ങളൊക്കെ ഒരു നാട് ഭരിക്കുന്നത്? എന്താണ് നിങ്ങൾ ഈ പറഞ്ഞു വരുന്നത്? ഞങ്ങൾ നമ്പർ വൺ ആണ് കേരളം, എന്ത് ഉണ്ടയാണ് നിങ്ങൾക്ക് നമ്പർ വൺ എന്ന് പറയാനുള്ളത്? പറയാം, പീഡനത്തിൻ്റെ പേരിലാണോ നിങ്ങൾ നമ്പർ വൺ? അതോ മലധാര ഗോൾഡ് കൊണ്ടുപോകുന്നതിൻ്റെ പേരിലാണോ? എന്തിൻ്റെ പേരിലാണ് നിങ്ങൾ നമ്പർ വൺ? കള്ളക്കടത്തിൻ്റെ പേരിലാണോ? കഞ്ചാവ് വിൽക്കുന്ന പേരിലാണോ? ഏതിലാണ്, ഏതിൻ്റെ പേരിലാണ് നിങ്ങൾ നമ്പർ വൺ എന്നുള്ളത് നിങ്ങൾ തെളിയിക്കണം. എന്തായാലും വികസനത്തിൻ്റെ പേരില്ല, അത് 100% ഉറപ്പാണ്.